എനിക്ക് അപർണയെ കാണാൻ തോന്നുന്നു അമ്പാടി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ, നാളെ രാവിലെ തന്നെ ഫ്ലൈറ്റിൽ പോയിക്കോ. പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞു വന്നാൽ മതി. കുറച്ച് കഴിയട്ടെ, അവിടുത്തെ കാര്യങ്ങൾ എന്തായെന്ന് അറിഞ്ഞിട്ട് ഒരു തീരുമാനം എടുക്കാം. ഉറക്കം വരുന്നെങ്കിൽ അമ്മ പൊയ്ക്കോ. വേണ്ട മോനെ, മോന്റെ അമ്മയും അമ്പാടിയുടെ അമ്മയൊക്കെ വീട്ടിലുണ്ട്, മോൻ അങ്ങോട്ട് പൊയ്ക്കോ. ഇല്ലമ്മേ, ഞാനിവിടെ ഇരുന്നോളാം, രാവിലെ ഞാൻ അങ്ങോട്ട് പോകുന്നുള്ളൂ. ഞാൻ അമ്മയോട് പോവാൻ പറയായിരുന്നു. അത് പറയാനാ ഞാനും വന്നത്. ഇവിടെ അധികം ആൾക്കാർ നിൽക്കണ്ടെന്ന് ഡോക്ടറും പറഞ്ഞു. പിന്നെ ICU കിടക്കുന്നത് കൊണ്ട് എക്സ്ട്രാ കെയറും ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും ആവശ്യം സിസ്റ്റർമാർ വന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടാളൂടെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, മോൻ കൊണ്ടേ വിട്ടിട്ട് വാ. അയ്യോ വേണ്ട, ഡ്രൈവർ ഉണ്ടല്ലോ, ഞാൻ പൊയ്ക്കോളാം. എനിക്ക് അവിടെ ചെന്നിട്ട് ഒരാളെ കാണാനുണ്ട്, മോളുടെ അച്ഛന്. കണ്ടിട്ട് കാര്യങ്ങൾ ധരിപ്പിക്കണം. ഈ അവസ്ഥയിൽ കിടക്കുന്ന മോളോട് സിമ്പതി കാട്ടുമോന്നറിയണമല്ലോ. വെറുതെ കുറ്റപ്പെടുത്തുകയോ വഴക്കു പറയുകയോ ചെയ്യരുത്. സാറിന്റെ മാനസികാവസ്ഥയും തീരെ മോശമായിരിക്കും. അച്ഛൻ ഈ സംഭവം അറിഞ്ഞു കാണുമോ? അറിയാൻ വഴിയില്ല, നമ്മളാരും വിളിച്ച് പറഞ്ഞില്ലല്ലോ. പിന്നെ അമ്പാടിയുടെ അമ്മയും മോന്റെ അമ്മയൊന്നും ഇതുപോലുള്ള കാര്യങ്ങൾ മഹാദേവൻ സാറിനെ വിളിച്ച് പറയുന്ന തോന്നുന്നില്ല. സാറും പരിക്കുപറ്റിയിരിക്കല്ലേ. എങ്കിലും ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇത്രയും സമയമായില്ലേ, ഞാൻ തിരികെ ചെല്ലാത്തതിൽ ദേഷ്യം കാണും. അവിടുന്ന് പുറപ്പെടുമ്പോ എല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ചെല്ലണോന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാ പിന്നെ നീരജ പോയിട്ട് വാ. മഹാദേവൻ സാറിന് മോളോടും മരുമകനോടും ഒക്കെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുണ്ട്. അതുകൊണ്ട് ഈ വാർത്ത അറിയുമ്പോ എങ്ങനെ പ്രതികരിക്കുന്ന അറിയില്ല. ഒന്നുമില്ല, അത് അപർണയുടെ അഹങ്കാരം കൊണ്ട് സംഭവിച്ചതാണെന്നേ പറയൂ. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഏതായാലും ഞാൻ പോയിട്ട് വരാം. അമ്മ പറഞ്ഞതുപോലെ പ്രതികരിക്കോ അപർണയുടെ അച്ഛൻ. ഹേ, മക്കളെ സ്നേഹിക്കുന്ന ഒരച്ഛനും അങ്ങനെ പ്രതികരിക്കാൻ പറ്റില്ല. നിങ്ങൾ മക്കൾ എത്ര തെറ്റ് ചെയ്താലും നിങ്ങൾക്കൊരാപത്ത് വന്നു എന്നറിയുമ്പോൾ എല്ലാം മറന്ന് കൂടെ നിൽക്കും ഏതൊരച്ഛനും അമ്മയും. അതുകൊണ്ടാണ് അവരെ ആ പേരിട്ട് വിളിക്കുന്നത്. പിന്നെ മൃഗങ്ങളുടെ മനസ്സുള്ള ചില ആൾക്കാരുണ്ട്, അമ്പാടിയുടെ അമ്മാവനെ പോലുള്ള ചിലർ. അത്തരക്കാർക്ക് മാത്രമേ സ്വന്തം കുഞ്ഞുങ്ങളോട് പോലും സ്നേഹവും വാത്സല്യമൊന്നും ഇല്ലാതിരിക്കാൻ പറ്റൂ. അമ്മയെ തനിച്ചു വിടണ്ടായിരുന്നു. ഇനി ഒന്നും സംഭവിക്കില്ല മോനെ. ഒരാളെ കൊന്നു എന്ന് കരുതി അവനും അവനെ വിട്ടവരും ഒക്കെ ആഘോഷിക്കായിരിക്കും. അതിനിടയിൽ ഇനി അവൻ മറ്റൊരു കൊലപാതകത്തിനോട് ശ്രമിക്കില്ല.